ഫാദർ ടോപ്പോയോടും ലിറ്റിൽ നൂച്ചിനോടും തന്റെ അച്ഛനെ അന്വേഷിച്ചാണ് താൻ വന്നതെന്നും ഈ തൊപ്പി അച്ഛന് കൊടുക്കണമെന്നും നിക്കോളാസ് പറഞ്ഞെങ്കിലും അവർ നിക്കോളാസിനെ ഒളിപ്പിച്ചു നിർത്താനും കലമാനം ചുണ്ടലിയുമായി മടങ്ങിപ്പോവാനുമായിരുന്നു പറഞ്ഞത്. അപ്പോഴാണ് ആ വഴി രണ്ട് ഭടന്മാർ നടന്നു വന്നത്. അവരെ കണ്ടതും ടോപ്പോയും ലിറ്റിൽ നൂച്ചും കൂടി നിക്കോളാസിനെ ഒളിപ്പിച്ചു നിർത്തി. ഒളിച്ചു നിൽക്കുമ്പോൾ അവിടെ വെച്ച് നിക്കോളാസ് ഒരു പോസ്റ്റർ കണ്ടു. ലിറ്റിൽ കിപ്പ് എന്ന കുട്ടിയെ കാണാതായിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചായിരുന്നു ആ പോസ്റ്റർ. നിക്കോളാസ് അത് ടോപ്പോയോട് ചോദിച്ചെങ്കിലും ഇടം മണ്ട, നമുക്ക് വേഗം പോകണമെന്ന് പറഞ്ഞ് ടോപ്പോ അവനെയും കൂട്ടി ഒരു രഹസ്യവാതിലിനടുത്തേക്ക് നടന്നു. പോകുമ്പോൾ നിക്കോളാസ് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലമാ എൽഫേം എന്നാ ഞാൻ വിചാരിച്ചിരുന്നേ. അങ്ങനെ തന്നെയായിരുന്നു, ഇനിയും അങ്ങനാവൂ. പ്രതിരോധത്തിലുള്ള ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ. പ്രതിരോധത്തിലുള്ളവരോ എന്നുവെച്ചാ എന്താ? നിക്കോളാസ് ചോദിച്ചപ്പോ അവരവനെ രഹസ്യവാതിലിനകത്തേക്ക് കയറ്റി. അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ഒരു കോണിപ്പടി കയറി ചെല്ലുന്നുണ്ടായിരുന്നു. നിക്കോളാസിനടുക്കൽ ഫാദർ ടോപ്പോ പറഞ്ഞു, കുഞ്ഞു മനുഷ്യ നീ ശ്രദ്ധിച്ചു കേട്ടോ, മുകളിലേക്ക് ചെല്ലുമ്പോ നിനക്ക് റെസിസ്റ്റൻസിനെ കാണാൻ പറ്റും. അവരുടെ പിന്നാലെ നിക്കോളാസ് കയറി ചെന്നു. മുകളിൽ ഒരു വലിയ ഹാളായിരുന്നു. അവിടെ ആഘോഷ പരിപാടികൾ തകർക്കുകയാണ്. പാട്ടും ഡാൻസും കേക്കുകളും മറ്റുമടങ്ങിയ ഗംഭീര പരിപാടി. മേരി ക്രിസ്മസ് എന്നലറി അവരെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കേക്ക് നഗരത്തിനുള്ളിലൂടെ മീക്ക ഓടി നടന്നു. വയറ് നിറച്ചു കഴിച്ചു. നിക്കോളാസും അതിൽ നിന്ന് എടുത്തു കഴിച്ച് വിശപ്പ് മാറ്റാൻ മറന്നില്ല. എല്ലാവരും മേരി ക്രിസ്മസ് എന്ന് പറയുന്ന കേട്ട് നിക്കോളാസ് ഫാദർ ടോപ്പോയെ വിളിച്ച് എന്താ ക്രിസ്മസ് എന്ന് ചോദിച്ചു. ടോപ്പോ പറഞ്ഞു, ഇതൊരു ക്രിസ്മസ് പാർട്ടിയാ. ക്രിസ്മസ് എന്ന് വെച്ച അമ്മ എന്നെ അങ്ങനെ വിളിച്ചിരുന്നേ. മനസ്സിലായില്ല, ക്രിസ്മസ് എന്താണ് എന്നാണോ നീ ചോദിക്കുന്നേ? ഉടൻ മീക്ക പറഞ്ഞു, എന്റെ ചങ്ങാതിയോട് ക്ഷമിക്കണേ, ഇവനൊരു മണ്ടന. ക്രിസ്മസ് എന്ന് വെച്ച കേക്ക് കൊണ്ടുണ്ടാക്കിയ ആ നഗരമല്ലേ. ലിറ്റിൽ നൂഷ് പറഞ്ഞു, ഇത്രയും സങ്കടമുണ്ടാക്കുന്ന കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. ഫാദർ ടോപ്പോ നിക്കോളാസിന് പറഞ്ഞുകൊടുക്കാൻ തുടങ്ങി, ക്രിസ്മസ് ഏറ്റവും മഹത്തായ ദിവസമാ. കാരണം അത് കാരുണ്യം നിറഞ്ഞ ദിവസമാണ്, ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ദിവസം. തുറന്ന മനസ്സോടെ കഴിയാനാവുന്ന ആ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാ. അതിനാലാ അവരത് തട്ടിയെടുക്കാൻ നോക്കുമ്പോ ഞങ്ങൾ പ്രതിരോധക്കാർ അതിന് സമ്മതിക്കാതെ. മതി ലിറ്റിൽ നൂഷ്, ലിറ്റിൽ നൂഷ് പറഞ്ഞതും ഫാദർ ടോപ്പോ അവനെ തടഞ്ഞു. പെട്ടെന്നൊരു എൽഫ് സ്ത്രീ വന്ന് പരിശോധന വരുന്നു, ഓടിക്കോ എന്ന് അലറി വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഒളിക്കുവാനോടി. ഫാദർ ടോപ്പോ നിക്കോളാസിനെയും കൂടെ കൂട്ടി. തുണിക്കൂടാരത്തിന്റെ പിന്നിലായി എല്ലാവരും മറഞ്ഞിരുന്നു. രണ്ട് പട്ടാളക്കാർ പരിശോധനയ്ക്ക് അങ്ങോട്ടേക്ക് കയറി വന്നിരുന്നു. അവരെ പ്രതിരോധിച്ച് വൃദ്ധയായ ഒരു എൽഫ് സ്ത്രീ നിൽക്കാൻ തുടങ്ങി. ഉടൻ ആ പട്ടാളക്കാരാവട്ടെ മന്ത്രവിദ്യ ഉപയോഗിച്ച് തുണി കൊണ്ട് കിട്ടിയിരുന്ന ആ കൂടാരം അഴിച്ചു വീഴ്ത്തി. അതോടെ മറഞ്ഞിരുന്ന എൽഫുകൾ മുഴുവൻ പുറത്തായി. ഫാദർ ടോപ്പോയുടെ അടുത്തേക്ക് വന്ന് നിക്കോളാസ് ചോദിച്ചു, എന്താ നടക്കുന്നേ? പെട്ടെന്ന് ആ ഹാളിന്റെ വലിയ വാതിൽ തുറക്കപ്പെട്ടു. അതിന് മറ്റൊരു പ്രധാന കവാടം ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് എൽഫ് ഗ്രാമത്തിന്റെ അപ്പോഴത്തെ ഭരണാധികാരിയായ വോഡൽ കടന്നു വന്നു. എപ്പോഴും ആഘോഷങ്ങളുമായി ജീവിച്ചിരുന്ന എൽഫുകളുടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കണമെന്നത് വോഡലിന്റെ നിയമപ്രകാരമുള്ള തീരുമാനമായിരുന്നു. അതിന് കാരണവുമുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അങ്ങോട്ടേക്ക് ഒരു സംഘം മനുഷ്യർ വന്നു. അവർ അവിടെ നിന്നും ലിറ്റിൽ കിപ്പെന്ന് ഒരു കുട്ടി എൽഫിനെ തട്ടിക്കൊണ്ടുപോയി. ആ മനുഷ്യർ വന്നപ്പോ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു എൽഫ് ഗ്രാമം അവരെ സ്വീകരിച്ചത്. കാരണം അതിനു മുന്നേ ഒരു മനുഷ്യൻ മാത്രം അവരുടെ ഗ്രാമത്തിൽ വന്നിരുന്നു. ഏറെ നല്ലവളായ ആ മനുഷ്യ സ്ത്രീയെ എല്ലാവരും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നീട് മനുഷ്യർ വന്നപ്പോഴും അവരേറെ സന്തോഷത്തോടെയായിരുന്നു അവരെയും സ്വാഗതം ചെയ്തത്. പക്ഷേ അവരാണിപ്പോൾ എൽഫ് ഗ്രാമത്തിൽ നിന്നും ഒരു കുട്ടി എൽഫിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അതിനു പിന്നാലെയായിരുന്നു മദർ വോഡൽ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും. എൽഫുകളുടെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കാനും എൽഫുകൾക്ക് എൽഫുകൾ മാത്രം മതിയെന്നും മനുഷ്യരെയൊന്നും അടുപ്പിക്കരുതെന്നുമുള്ള നിയമം അവിടെ കൊണ്ടുവന്നത്. ഹാളിനകത്തേക്ക് കയറി വന്ന വോഡൽ നിരോധിച്ച് ക്രിസ്മസ് പാർട്ടി നടത്തിയിരുന്ന എല്ലാവരോടും ദേഷ്യപ്പെടാൻ തുടങ്ങി. നിക്കോളാസ് എന്ന മനുഷ്യക്കുട്ടി അവിടെ കണ്ടതും അവനെ അവിടെ കൊണ്ടുവന്നതിന്റെ പേരിൽ ഫാദർ ടോപ്പോയെ മന്ത്രശക്തി ഉപയോഗിച്ച് ഹാളിന്റെ മച്ചിലേക്ക് പറത്തുയർത്തി വെച്ചു. ശേഷം നിക്കോളാസിനോട് ചോദിക്കാൻ തുടങ്ങി, ഇനി പറയൂ മനുഷ്യ, നീ എന്തിനാ ഇവിടെ വന്നത്? നിക്കോളാസ് പറയാൻ തുടങ്ങി, എന്റെ പപ്പയെ തേടി വന്നതാ. പപ്പയോ? അതെ, മന്ത്രശക്തിയുള്ള എന്തെങ്കിലും കിട്ടാനാ അദ്ദേഹം എൽഫേമിൽ വന്നത്. ഒരു സംഘത്തോടൊപ്പമാണോ അയാൾ യാത്ര ചെയ്തത്? അതെ. അദ്ദേഹത്തെ കണ്ടിരുന്നോ? അദ്ദേഹത്തിന് എൽഫേമിൽ എത്താൻ പറ്റിയോ? അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവനും ലിറ്റിൽ കിപ്പിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാളാ. ദേഷ്യത്തോടെ മദർ വോഡൽ തന്റെ മാന്ത്രികപടി ഉയർത്തി നിലത്തുകുത്തി. ചുറ്റിലുള്ള വസ്തുക്കൾ ഒന്നുയർന്ന് ഒക്കെയും താഴെ പതിച്ചു. പക്ഷെ തന്റെ അച്ഛൻ ജോയൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അതും ഒരു എൽഫിനെ, അവന് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവനത് ഉന്നയിച്ചപ്പോൾ മദർ വോഡൽ ലിറ്റിൽ കിപ്പിന്റെ അച്ഛനെയും അമ്മയെയും അങ്ങോട്ട് കൊണ്ടുവരിപ്പിച്ചു. അച്ഛനും അമ്മയും ഏറെ ഭയത്തോടെ നിക്കോളാസിനോട് ആ കാര്യം പറഞ്ഞു. എന്നിട്ടും നിക്കോളാസ് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ പപ്പ അങ്ങനെ ചെയ്യില്ലെന്ന് അവൻ അടിയുറച്ച് വിശ്വസിച്ചു. മനുഷ്യരോട് ഒന്നടങ്കം ദേഷ്യത്തിലായിരുന്ന മദർ വോഡൽ നിക്കോളാസിനെ കറുത്ത ഗോപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ കാവൽക്കാർക്ക് നിർദ്ദേശം കൊടുത്തു. തന്റെ കൂടെ ഉണ്ടായിരുന്ന മീക്കയോട് തന്നിൽ നിന്ന് അകന്നുപോവാൻ നിക്കോളാസ് പറഞ്ഞെങ്കിലും അവനത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. നിക്കോളാസ് മീക്കയെ കുറഞ്ഞ് താഴേക്കിട്ടു. ശേഷം ഭടന്മാർക്കൊപ്പം കറുത്ത ഗോപുരത്തിലേക്ക് കയറി. ഗോപുരത്തിനകത്തെ വലിയ തടവുമുറിയിൽ അവനെ ഇട്ട് ഭടന്മാർ
തിരിച്ചുപോയി. നിക്കോളാസ് അവരോട് അലറി പറഞ്ഞു, പ്ലീസ് എന്റെ പപ്പയെ കണ്ടെത്താൻ അയാൾ എല്ലാ തെറ്റിദ്ധാരണകളും അദ്ദേഹം മാറ്റിത്തരും, പ്ലീസ് ഞാൻ സത്യമാ പറയുന്നേ. പെട്ടെന്ന് തടവറയ്ക്കകത്തു നിന്നും മറ്റൊരു ശബ്ദം കേട്ടു, പ്ലീസ് ഞാൻ സത്യമാ പറയുന്നേ. സത്യത്തെ പറ്റിയൊന്നും നിനക്കൊരു കുത്തവും അറിയില്ല, ആർക്കും അറിയില്ല. നിക്കോളാസ് നോക്കി, മുന്നിലതാ ചെറിയൊരു പെൺകുട്ടി നിൽക്കുന്നു, ചിറകുകളൊക്കെയുള്ള ഒരു പെൺരൂപം. നീ ഒരു എൽഫാണോ? ആ പെൺകുട്ടിയോട് നിക്കോളാസ് ചോദിച്ചു. പെൺകുട്ടി പറഞ്ഞു, അല്ല ഞാനൊരു പിക്സിയ, തമാശക്കാരായ കുട്ടി പിശാജ്, സത്യസന്ധയായ പിക്സി. നീ കള്ളം പറയുന്നതാ, അതൊന്നും യാഥാർത്ഥ്യമാവില്ല. എനിക്ക് കള്ളം പറയാനാവില്ല, സത്യസന്ധയായ പിക്സിയ ഞാൻ. അതാണ് എന്നെ പ്രശ്നത്തിലാക്കുന്നേ, അതാ ആളുകളുടെ തല പൊട്ടിത്തെറിപ്പിക്കുന്നേ. എന്താണെന്ന്? അതായത് ഞാൻ ഹ്യൂലിപ്പിലയെടുത്ത് ഒരാളുടെ വായിലിട്ടാൽ 12 സെക്കൻഡ് കഴിയുമ്പോ അവർ പൊട്ടിത്തെറിക്കും. നോക്ക്, എനിക്ക് എന്റെ പപ്പയെ കണ്ടെത്തണം, എന്നെ സഹായിക്കാമോ? സഹായിച്ചേനെ, പക്ഷെ എനിക്ക് താല്പര്യമില്ല. ഞാൻ കള്ളം പറയില്ലെന്ന് പറഞ്ഞില്ലേ, നിന്റെ അപ്പനെ രക്ഷിക്കുന്നതിൽ ഒരു ത്രില്ലുമില്ല. ലിറ്റിൽ കിപ്പിന്റെ കാര്യമോ? അവനെ പറ്റി എന്തറിയാൻ നിനക്ക്? നല്ല രസമുള്ള പേരാ. മനുഷ്യർ അവനെ തട്ടിക്കൊണ്ടുപോയി. അല്ല, അതൊരു തെറ്റിദ്ധാരണയാ. എന്റെ പപ്പയെ കണ്ടെത്താനായ അദ്ദേഹം ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റും. എന്തൊരു ബോറൻ ഐഡിയയാ, നമ്മൾ ഇവിടെ പൂട്ടിയിട്ടത് നന്നായി. ഇത് പിടിക്കെന്ന് പറഞ്ഞ് സത്യസന്ധയായ പിക്സി എന്തോ ഒന്ന് നിക്കോളാസിന് നൽകി. അവൻ പിടിച്ചതും അതിൽ നിന്ന് വർണ്ണ നിറത്തിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. പിക്സി പറഞ്ഞു, ഞാനിതിനെ പടക്കം എന്നാ വിളിക്കുന്നേ, യൂലിപ്പിന്റെ അത്രയും വരില്ല. പക്ഷെ ശരിയായ കൈകളിലെത്തിയ കുറെ കുഴപ്പങ്ങളുണ്ടാവും. ഇതെന്തിനാ എന്റെ കയ്യിൽ തന്നെ? ഭീകരജീവി ഉണർത്താൻ? ഏത് ഭീകരജീവി? നിന്റെ പുറകിലുള്ളത് തന്നെ. നിക്കോളാസ് തിരിഞ്ഞു നോക്കി. അവന്റെ പിന്നിലായതാ വലിയൊരു ഭീകരജീവി നിൽക്കുന്നു. നിക്കോളാസിന് ഏറെ ഭയം തോന്നി. ഉറക്കത്തിൽ നിന്നുണർന്ന ഭീകരജീവി നിക്കോളാസിനെ പിടികൂടി തിന്നാനുള്ള ശ്രമം ആരംഭിച്ചു. പിക്സിയാണെങ്കിൽ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, തല പൊട്ടിത്തെറിക്കും വരെ നെക്കി പിടിയുന്നതാ നല്ലത്. ചോരയെല്ലാം മുറിഞ്ചു കുടിക്കണം, അങ്ങനെ കാലിലെ പെരുവിരൽ വരെ ചെയ്യണം. നിനക്കെന്താ ഭ്രാന്താണോ? നിക്കോളാസ് വിളിച്ചു ചോദിച്ചു. അയ്യോ ക്ഷമിക്കണം, അറിയാതെ സത്യം പറഞ്ഞു പോയതാ. നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റുമോ? നീ സത്യമേ പറയൂ എന്നാ ഞാൻ വിചാരിച്ച്. ഇനിയൊരു ഹ്യൂലിപ്പിലേ ഉള്ളൂ, അതെന്തെങ്കിലും സ്പെഷ്യൽ കാര്യത്തിന് ഉപയോഗിക്കൂ. ഞാൻ ഇത് സ്പെഷ്യൽ കാര്യമാ, എന്നെ തിന്നാൻ പോവുക എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ഹ്യൂലിപ്പിന്റെ ഇല ഒരു തരത്തിൽ പിക്സി നിക്കോളാസിന്റെ കയ്യിൽ കൊടുത്തു. ശേഷം ഭീകരജീവിയുടെ വായിലേക്ക് കതിടാൻ പറഞ്ഞു. നിക്കോളാസ് അത് ചെയ്തതും ഭീകരജീവിയുടെ കൈയുടെ പിടിവിട്ടു. അവൻ താഴേക്ക് വീണു. ഭീകരജീവി അവശതയിൽ താഴെ വീണ് കിടക്കാൻ തുടങ്ങി. പിക്സി താഴേക്ക് വന്ന് നിക്കോളാസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കയ്യിൽ പിടിച്ച് നിൽക്കാൻ തുടങ്ങി. ഭീകരജീവി വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചതും നിക്കോളാസും പിക്സിയും ഗോപുരത്തിന്റെ മണ്ട തകർന്ന് മുകളിലേക്ക് പറന്നുയർന്നു. പിക്സി ചോദിച്ചു, നിന്റെ മേൽ ആരെങ്കിലും മന്ത്രം പ്രയോഗിച്ചിരുന്നോ? ഡ്രിംബിക് പ്രയോഗിച്ചിരുന്നു, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. എൽഫുകാരുടെ ബോറ മാന്ത്രിക വിദ്യയ ഡ്രിംബിക്. മനസ്സിൽ നല്ലത് വിചാരിച്ചാൽ മാത്രമേ അത് ഏക്കുള്ളൂ. സ്നേഹിക്കുന്നവരെ ഞാനോർത്തെ, എന്റെ അമ്മയെ, അപ്പനെ, പിന്നെ മീക്കയെ. ആരാ മീക്ക? എന്റെ കൂട്ടുകാരൻ ചുണ്ടലിയ. നല്ല രസമുണ്ട്, ഞാനിതുവരെ ഒരു ചുണ്ടലിയെ പൊട്ടിത്തെറിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴെന്താ സംഭവിക്കുന്നേ? പെട്ടെന്ന് അവർ താഴേക്ക് പതിക്കാൻ തുടങ്ങി. നിക്കോളാസ് പറഞ്ഞു, ചത്ത ചുണ്ടലിയെ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അവർ വന്നു വീണത് എൽഫ് ഗ്രാമത്തിലെ ഒരു വീടിന്റെ മണ്ടയ്ക്കായിരുന്നു. അപ്പോഴേക്കും ബടന്മാർ അവരെയും തിരിഞ്ഞിറങ്ങിയിരുന്നു. ചുറ്റിലും എങ്ങും ബടന്മാർ അവരെ അന്വേഷിക്കുന്നു. തങ്ങളെ തിരയുന്ന ബടന്മാരെ കണ്ടതും സത്യസന്ധയായ പിക്സി സത്യം വിളിച്ചു പറഞ്ഞു, ബടന്മാരെ ദാ ഞങ്ങൾ ഇവിടെ വീടിന് മുകളിലുണ്ടേ. ചേടാ നിനക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ? എന്റെ ആഗ്രഹവും അതാ, സത്യം മാത്രം പറയുന്ന ആളുടെ സുഹൃത്താവാൻ അതിന് എത്ര പേരുണ്ടാവും? ഒരുപാട് പേരൊന്നും കാണില്ലായിരിക്കും. ആരും ഉണ്ടാവില്ലട മനുഷ്യക്കുട്ടി. പിന്നെ നിന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എന്റെ പുതിയ ചങ്ങാതി, നിന്നെ എന്താ വിളിക്കണ്ടേ? മനുഷ്യക്കുട്ടി എന്ന് വിളിക്കുന്നതിൽ ഒരു രസവുമില്ല. അമ്മ എന്നെ ക്രിസ്മസ് എന്നാ വിളിച്ചിരുന്നേ, മറ്റുള്ളവർ നിക്കോളാസ് എന്നും. നിക്കോളാസും പിക്സിയും അപ്പോൾ ആ വീടിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ഇറങ്ങി വന്ന അവർ ജനൽ വഴി എൽഫുകളെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് എത്തി. സ്കൂൾ ടീച്ചർ മനുഷ്യ കുട്ടികളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയായിരുന്നു കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. നിക്കോളാസിനെ കണ്ടതും അവർ അലറി വിളിച്ചു. ടീച്ചർ തിരിഞ്ഞു നോക്കി. അവിടെയതാ ഒരു മനുഷ്യക്കുട്ടി നിൽക്കുന്നു. എന്നെയൊന്ന് രക്ഷപ്പെടാൻ സഹായിക്കൂ, ടീച്ചറുടെ അടുത്ത് വന്ന് നിക്കോളാസ് ചോദിച്ചു. പക്ഷേ ലിറ്റിൽ കിപ്പിനെ തട്ടിക്കൊണ്ടു പോയതിൽ പിന്നെ ടീച്ചർക്കും ഭയമായിരുന്നു. ട്രൂട്ട് പിക്സിയാണെങ്കിൽ സത്യം പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ സഹായിക്കരുത്, നിങ്ങൾക്ക് അപകടമാ. മനുഷ്യരിൽ നിന്നും എന്റെ വിദ്യാർത്ഥികളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ടീച്ചർ ഒരു ആയുധമെടുത്ത് കയ്യിൽ പിടിച്ചു. ഉടൻ നിക്കോളാസ് പറഞ്ഞു, പ്ലീസ് വേണ്ട, എന്നെ രക്ഷിക്കാൻ സഹായിച്ച ഞാൻ ലിറ്റിൽ കിപ്പിനെ കണ്ടെത്തി കൊണ്ടുവരാം, അവനെ എൽഫേമിലേക്ക് തിരികെ കൊണ്ടുവരാം. ഈ സമയം പുറത്തുനിന്ന് പട്ടാളക്കാർ വാതിൽ തുറക്കാൻ അലറുന്നുണ്ടായിരുന്നു. നിക്കോളാസ് ആവർത്തിച്ച് പറഞ്ഞതോടെ ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന രഹസ്യ വാതിൽ തുറന്നു, അതിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞു. ആദ്യമേ ട്രൂത്ത് പിക്സി എടുത്തു ചാടി, പിന്നാലെ നിക്കോളാസും. രഹസ്യവാതിലിനുള്ളിലെ തുരങ്കത്തിലൂടെ അവർ തെന്നിയിറങ്ങാൻ തുടങ്ങി. സുരക്ഷിതമായി എൽഫ് ഗ്രാമത്തിന്റെ പ്രധാന കവാടത്തിനടുത്ത് വാതിലിനടുത്തേക്കായിരുന്നു അവർ എത്തിയിരുന്നത്. ആ സമയം ബ്ലിറ്റ്സനുമായി ലിറ്റിൽ നോഷ് ആ ഭാഗത്തേക്ക് എത്തിയിരുന്നു. എൽഫ് സ്കൂളിൽ ഉണ്ടായിരുന്ന നോഷ് അവർ രക്ഷപ്പെടുന്ന കണ്ടായിരുന്നു ബ്ലിറ്റ്സനെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നത്. ബടന്മാർ അങ്ങോട്ട് ഓടി വരുന്ന കണ്ടതും പിക്സിയെയും ബ്ലിറ്റ്സിന്റെ പുറത്ത് കയറ്റി നിക്കോളാസ് അവിടെ നിന്ന് മുന്നോട്ട് പായാൻ തുടങ്ങി. ഇതേ സമയം ഒരു വീടിന്റെ മേൽക്കൂരയിൽ ഇരിക്കുകയായിരുന്ന മീക്ക അവർ വരുന്ന കണ്ട് കൃത്യമായി നിക്കോളാസിന്റെ ദേഹത്തേക്ക് എടുത്തു ചാടി. ഈ സമയം മദർ വോർഡനും അങ്ങോട്ടേക്ക് എത്തി.
ഇരുന്നു. അവരെ പിടികൂടാൻ തന്റെ മാന്ത്രിക ദണ്ഡിൽ നിന്നും മദർ വാർഡൻ മന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. പക്ഷേ മദർ വാർഡന്റെ ആക്രമണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ബടന്മാർ മുഴുവനും നിക്കോളാസിനെയും പിക്സിയെയും ബ്ലിറ്റ്സിനെയും വട്ടം ചുറ്റിപ്പിടിച്ചു. മദർ വാർഡനും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. താൻ പെട്ടുവെന്ന് നിക്കോളാസ് ഉറപ്പിച്ചിരുന്നു. ഉടൻ ട്രൂത്ത് പിക്സി പറഞ്ഞു, നിനക്ക് ഭാഗ്യമുണ്ട്, എന്റെ അടുത്ത് വേറെയും വിദ്യകളുണ്ട്. വീട്ടിലുണ്ടാക്കിയ സ്ഫോടക വസ്തുക്കൾ ഞാൻ അല്പം പരിഷ്കരിച്ചിട്ടുണ്ട്. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഫോടക വസ്തു ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. മുകളിലേക്ക് പൊന്തിയത് ഏറ്റവും മുകളിൽ ചെന്ന് പൊട്ടിത്തെറിച്ചു. പല വർണ്ണത്തിൽ അത് പൊട്ടിവിടർന്നതും എൽഫുകൾ ഭയന്ന് തല താഴ്ത്തി. കിട്ടിയ തക്കത്തിൽ ബ്ലിറ്റ്സൻ അവരെയും താണ്ടി എൽഫേമിന്റെ പ്രധാന കവാടത്തിലേക്ക് നീങ്ങി. ട്രൂത്ത് പിക്സി ആവട്ടെ കവാടം അടയ്ക്കാൻ അടുത്ത ഫയർ ക്രാക്കർ അതിന്റെ മെക്കാനിസത്തിൽ തിരികെ വെക്കാൻ തുടങ്ങി. നിക്കോളാസ് ട്രൂത്ത് പിക്സിയെയും തന്റെ കൂടെ വരാൻ പറഞ്ഞ് ക്ഷണിച്ചെങ്കിലും ട്രൂത്ത് പിക്സി അവനോട് പോവാനും അപ്പനെ കണ്ടെത്താനും നിർബന്ധിച്ചു പറഞ്ഞ് അവനെ പറഞ്ഞുവിട്ടു. നിക്കോളാസ് പുറത്തു ചാടിയതും എൽഫേം കവാടത്തിന്റെ വാതിൽ സ്ഫോടനത്തോടെ അടഞ്ഞതും ഒരുമിച്ചായിരുന്നു. നിക്കോളാസിന്റെ അടുത്ത ലക്ഷ്യം അച്ഛനെയും സംഘത്തെയും കണ്ടെത്തുക എന്നതാണ്. ദിവസം മുഴുവനും ബ്ലിറ്റ്സനും മീക്കയും നിക്കോളാസും കൂടി അച്ഛനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രി വൈകി മഞ്ഞുമലയിലെ ഒരു വനപ്രദേശത്ത് അവരെത്തി. വ്യത്യസ്ത കളറിൽ അവിടെ ഒരു നൂൽ കണ്ട നിക്കോളാസ് അതിനെ പിന്തുടർന്ന് ചെല്ലാൻ തുടങ്ങി. അത് ചെന്ന് നിന്നത് പൂട്ടിയിട്ട് ലിറ്റിൽ കിപ്പിനടുത്തേക്കായിരുന്നു. ലിറ്റിൽ കിപ്പിനോട് നിക്കോളാസ് പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് പേടിയുണ്ടെന്നറിയാം, നിന്നെ സഹായിക്കാനാ ഞാൻ വന്നത്. പെട്ടെന്ന് ലിറ്റിൽ കിപ്പ് മിണ്ടാതിരിക്ക് എന്ന് ആംഗ്യം കാട്ടി. ശേഷം അപ്പുറത്ത് ആരോ ഉണ്ട് എന്ന അർത്ഥത്തിൽ അങ്ങോട്ടേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. നിക്കോളാസ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. അച്ഛനും ആൻഡേഴ്സനും അടങ്ങുന്ന സംഘമായിരുന്നു അത്. പക്ഷെ അധികം വൈകാതെ വേട്ടക്കാരുടെ ആ സംഘം നിക്കോളാസിനെ കണ്ടെത്തി. ആദ്യം അവനെ ആക്രമിക്കാനായി അവർ നോക്കിയെങ്കിലും നിക്കോളാസ് ജോയലിന്റെ മകനാണെന്ന് കണ്ട് ജോയലിനെ അവർ മുന്നിലേക്ക് വിളിച്ചു. തന്റെ മകനെ കണ്ട ജോയൽ നിക്കോളാസിനെ ഏറെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. നിക്കോളാസ് കുറച്ചു കഴിഞ്ഞ് അച്ഛനോട് പറയാൻ തുടങ്ങി, നമുക്ക് ഈ എൽഫിനെ തിരിച്ച് എൽഫേമിൽ കൊണ്ടുവിടാം. ഇവന്റെ വീട്ടിലേക്ക് എൽഫിന് ഒരുപാട് സന്തോഷമാവും. അവർ പപ്പയ്ക്ക് ഒരുപാട് സമ്മാനവും നൽകും. നിങ്ങൾക്ക് എല്ലാവർക്കും നൽകും. സമ്പന്നരാവുന്നതിനേക്കാൾ നല്ലത് സന്മനസ്സുള്ളവരായി ജീവിക്കുന്നതല്ലേ പപ്പ? എല്ലാത്തിനേക്കാളും നല്ലത് അതല്ലേ? പപ്പ എന്താ അത് മറന്നുപോയോ? പപ്പ അത് മറന്നെങ്കിൽ അമ്മയെയും പപ്പ മറന്നു കാണും. നിന്നെ ഞാൻ രക്ഷിക്കും കിപ്പ് എന്ന് പറഞ്ഞ് നിക്കോളാസ് പൂട്ടിയിട്ട് കിപ്പിനടുത്തേക്ക് ചെന്നു. പക്ഷെ വേട്ടക്കാരൻ നിക്കോളാസിന് നേരെ അമ്പു വലിച്ച് നിൽക്കാൻ തുടങ്ങി. ജോയൽ അദ്ദേഹത്തെ തഴഞ്ഞു പറഞ്ഞു, ഇതെന്റെ മകനാണ്, പക്ഷേ അവനായി എൽഫിനെ രക്ഷപ്പെടുത്താൻ നോക്കുക, എങ്കിൽ നമ്മൾ ഇവനെയും കെട്ടിയിടും. ജോയൽ പറഞ്ഞു, ഓടിപ്പോവാനാവാത്ത വിധം കെട്ടിയിടും. പപ്പ എന്ന് നിക്കോളാസ് വിളിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ ജോയലും തയ്യാറായില്ല. നിക്കോളാസിനെയും ബ്ലിറ്റ്സിനെയും അവർ കെട്ടിയിട്ടു. ജോയൽ നിക്കോളാസിനെ കെട്ടിയിടാൻ നേരം മീക്ക പറയാൻ തുടങ്ങി, എന്റെ ചങ്ങാതിയെ വേദനിപ്പിച്ച കണ്ണ് ഞാൻ തുറന്നെടുക്കും. നിനക്കതിന് സാധിച്ചല്ലേ, ഇവനെ കൊണ്ട് സംസാരിപ്പിച്ചല്ലേ? അഭിമാനത്തോടെ ജോയൽ ചോദിച്ചു. അതെ, ഇവനതിന് സാധിച്ചു, ഇവൻ മിടുക്കനാ. നിക്കോളാസ് അച്ഛനെ രൂക്ഷമായി നോക്കി. ജോയൽ പറഞ്ഞു, അങ്ങനെ നോക്കല്ലേ മോനെ, ചെയ്യാൻ പറ്റുന്നതാ ഞാൻ ചെയ്യുന്നേ. പക്ഷേ സമയം രാത്രിയായി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജോയൽ നിക്കോളാസിന് അടുത്തു വന്നു. നിക്കോളാസിന്റെ കെട്ടുമുറിച്ചു. ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞു, എന്റെ പിന്നാലെ വാ. നിക്കോളാസിനെയും കൂട്ടി ജോയൽ ലിറ്റിൽ കിപ്പിന്റെ അടുത്തെത്തി. ശേഷം ലിറ്റിൽ കിപ്പിനെ പൂട്ടിയിട്ട് കൂട് തുറക്കാൻ തുടങ്ങി. അപ്പോൾ നിക്കോളാസിനോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നതും ഓടിപ്പോകുന്നതും എല്ലാം ബുദ്ധിമോശമാ, പക്ഷേ നീ എന്റെ മകനാ, എന്തു വന്നാലും ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിക്കോളാസ് ചെറുതായി ചിരിച്ചു. നീ എന്തിനാ ചിരിക്കുന്നേ? ജോയൽ ചോദിച്ചു. നിക്കോളാസ് പറഞ്ഞു, എത്രയൊക്കെ ആയാലും ഇപ്പോഴും പപ്പയുടെ ഉള്ളിൽ നന്മയുണ്ട്. അവർ വൈകാതെ ബ്ലിറ്റ്സിന്റെയും കെട്ടടിക്കാൻ തുടങ്ങി. ജോയൽ നിക്കോളാസിനോട് പറഞ്ഞു, ഇതാണ് പദ്ധതി, നീ ആ കലമാനയും കൂട്ടി കിപ്പിനെ എൽഫേമിൽ എത്തിക്കണം, എന്നിട്ട് തെക്കോട്ട് പോകണം. വീടെത്തും വരെ നിൽക്കാനേ പാടില്ല. പക്ഷേ അപ്പോഴേക്കും വേട്ടക്കാരിൽ ഒരാൾ അവർ രക്ഷപ്പെടുന്നത് കണ്ട് വന്നിരുന്നു. അയാൾ മറ്റുള്ളവരെ വിളിച്ചുണർത്തി. നിക്കോളാസും ലിറ്റിൽ കിപ്പും ബ്ലിറ്റ്സിന്റെ പുറത്തു കയറി. പപ്പയില്ലാതെ പോവില്ല എന്ന് നിക്കോളാസ് വാശി പിടിച്ചു. നിക്കോളാസ് ഒരു കയറിട്ട് കൊടുത്തതും അതിൽ പിടിച്ച ജോയൽ തെന്നുവണ്ടിയിലേക്ക് കയറിയിരുന്നു. തെന്നുവണ്ടിയും വലിച്ച് ബ്ലിറ്റ്സൻ വളരെ വേഗം മുന്നിലേക്ക് കുതിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ജോയലാകട്ടെ ആ കയർ തെന്നുവണ്ടിയിലേക്ക് കെട്ടിവെച്ചിരുന്നു. രക്ഷപ്പെട്ടു പോകുന്ന അവരുടെ പിന്നാലെ വേട്ടക്കാർ അമ്പ ഇതെല്ലാം പാനെടുത്തെങ്കിലും ബ്ലിറ്റ്സന്റെ വേഗതയ്ക്ക് മുന്നിൽ അവർക്ക് പിന്തുടരാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അവർ വേട്ടനായക്കളെ അവരുടെ പിന്നാലെ വിട്ടു. അത് അവർക്ക് നേരെ കുതിച്ചു ചെല്ലാൻ തുടങ്ങി. ജോയൽ പറഞ്ഞു, നമുക്ക് വേഗത്തിൽ പോയേ പറ്റൂ, നമുക്ക് വേഗത്തിൽ പോവണം ബ്ലിറ്റ്സൻ എന്നാശിച്ച് നിക്കോളാസ് ബ്ലിറ്റ്സന്റെ ദേഹത്ത് തൊട്ടതും ബ്ലിറ്റ്സൻ ഒന്ന് പറന്ന് താഴെയിറങ്ങി. ശേഷം ഏറെ വേഗത്തിൽ മുന്നോട്ടോടാൻ തുടങ്ങി. മുന്നോട്ട് ഓടിച്ചെല്ലുന്നത് കുറച്ചപ്പുറമുള്ള വലിയ കൊക്ക പോലുള്ള മലഞ്ചെരുവിലേക്കായിരുന്നു. ബ്ലിറ്റ്സനെ തൊട്ട് നിക്കോളാസ് പറഞ്ഞു, പറക്ക് ബ്ലിറ്റ്സൻ, നിന്നെ കൊണ്ട് അതിന് പറ്റും. ബ്ലിറ്റ്സൻ ശ്രമിച്ചെങ്കിലും ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നില്ല. ജോയലിന് താൻ കാരണമാണ് ബ്ലിറ്റ്സന് പറക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലായി. ജോയൽ തെന്നു വണ്ടിയിലേക്ക് കെട്ടിയ കയർ മുറിക്കാനായി. വേണ്ട പപ്പ, നിക്കോളാസ് പറഞ്ഞപ്പോൾ ജോയൽ പറഞ്ഞു, ഐ ലവ് യു നിക്കോളാസ്, നിനക്കിനി പല നന്മകളും ചെയ്യാനാവും, അതാണ് ഏറ്റവും വലുത്, അതാ നല്ലതും. അപ്പോഴേക്കും ബ്ലിറ്റ്സൻ ഓടി മലഞ്ചെരുവിലേക്ക് എത്തിയിരുന്നു. ജോയൽ തെന്നുവണ്ടി കെട്ടിയിരുന്ന കയർ മുറിച്ചു മാറ്റി. നിക്കോളാസും ലിറ്റിൽ കിപ്പുമായി ബ്ലിറ്റ്സൻ പറന്നുയർന്നെങ്കിലും ജോയൽ തെന്നുവണ്ടിയുമായി കൊക്കയിലേക്ക്
വധിച്ചു. ഏറെ വേദനയോടെ പപ്പ എന്നെനിക്കോൾ ആ സ്ഥലറി കരഞ്ഞു. പക്ഷേ അവനൊന്നും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈ സമയം റൂത്ത് ആന്റിയുടെ കഥ കേട്ടിരിക്കുകയായിരുന്നു കുട്ടികൾ പറയാൻ തുടങ്ങി. എന്ത് കഥയാ ഇത്? ഒന്നിനും കൊള്ളില്ല. ഇതിന് നല്ല അവസാനമൊന്നും ഉണ്ടാവില്ല. അതിന് കഥ തീർന്നില്ലല്ലോ. പിന്നെ സന്തോഷത്തോടെ അവസാനിക്കണമെന്ന് നിർബന്ധമില്ല. ഒന്നും ഒരിക്കലും അവസാനിക്കുന്നുമില്ലല്ലോ. എങ്കിൽ ശരി, ഞാൻ ഉറങ്ങാൻ പോകുക, വേറൊരു കുട്ടി പറഞ്ഞു. ഉടൻ ഇളയ കുട്ടി ചോദിച്ചു, റൂത്ത് ആന്റി, പാപം നിക്കോളാസ് അല്ലേ? അറിയാം മോനെ, അവൻ അനുഭവിച്ച വേദന വളരെ വലുതായിരുന്നു. റൂത്ത് ആന്റി കഥ തുടർന്നു പറയാൻ തുടങ്ങി. സ്നേഹത്തിന് നൽകേണ്ട വിലയാ സങ്കടം എന്നത്. അനേകം മടങ്ങ് മൂല്യമുണ്ടതിന്. പക്ഷെ നിക്കോളാസിന് സങ്കടപ്പെട്ടിരിക്കാൻ മാത്രം സാധിക്കുമായിരുന്നില്ല. ലിറ്റിൽ കിപ്പിനെ അവൻ എൽഫേമിൽ എത്തിക്കണം. ലിറ്റിൽ കിപ്പുമായി ബ്രിക്സിന്റെ പുറത്ത് യാത്ര ചെയ്ത് അവൻ എൽഫേമിലേക്ക് എത്തി. എൽഫേമിന്റെ തെരുവുകൾ വിജനമായി കിടക്കുകയായിരുന്നു. എല്ലാവരും മദർ ബോർഡലിന്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുക്കുമായിരുന്നു. നിക്കോളാസിനെ സഹായിച്ച ടീച്ചറെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള കൂട്ടമായിരുന്നു അത്. ടീച്ചർ അതിനെ എതിർത്ത് സംസാരിച്ചതും മദർ ബോർഡൽ ടീച്ചറെ മേൽക്കൂരയിലേക്ക് ഉയർത്തി. ഫാദർ ടോപ്പു അത് ചോദ്യം ചെയ്തതും മദർ ബോർഡൽ വല്ലാതെ ദേഷ്യപ്പെട്ട് ലിറ്റിൽ കിപ്പിന്റെ കാര്യം പറയാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ലിറ്റിൽ കിപ്പുമായി നിക്കോളാസ് ആ കൊട്ടാര ഹാളിലേക്ക് കയറി വന്നത്. റൂത്ത് പിക്സിയും അത് നോക്കിക്കണ്ട് അവിടെയുണ്ടായി. ലിറ്റിൽ കിപ്പിനെ എൽഫുകളുടെ മുഴുവൻ മുന്നിൽ നിക്കോളാസ് ഹാജരാക്കി. ലിറ്റിൽ കിപ്പ് സംസാരിക്കാൻ തുടങ്ങിയതും ഫാദർ ടോപ്പു പറഞ്ഞു, ലിറ്റിൽ കിപ്പ് ജീവനോടെയുണ്ടെങ്കിൽ അപ്പോൾ പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി. അവർ ലിറ്റിൽ കിപ്പിനെ പൊക്കിയെടുത്ത് ഏറെ സന്തോഷത്തോടെ കൈയടിച്ചു. വീണ്ടും എൽഫുകളുടെ സന്തോഷവും ആഘോഷവും തിരികെ വന്നു. കൊട്ടാര ഹാളിൽ നിന്നും അവർ പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് മദർ ബോർഡൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിൽക്കൂ, ഞാൻ കൽപ്പിക്കുകയാണ്, നമ്മൾ മാറണം, മാറിയേ പറ്റൂ. പക്ഷേ എൽഫുകൾ നിന്നില്ല. അവർ പുറത്തേക്ക് പോയി. അവരുടെ പിന്നാലെ നിക്കോളാസും. നിക്കോളാസ് പുറത്തു നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മദർ ബോർഡൽ രഹസ്യ അറയിലേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു. ലിറ്റിൽ കിപ്പിനെ എൽഫുകൾ എല്ലാവരും ചേർന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും അടുത്തെത്തിച്ചു. അവർക്ക് വളരെ വലിയ സന്തോഷമായിരുന്നു. ഇതേ സമയം ടൂത്ത് പിക്സ് നിക്കോളാസിനോട് നിന്റെ അച്ഛനെ കണ്ടെത്തിയില്ലേ എന്ന് ചോദിച്ചു. നിക്കോളാസ് വേദനയോടെ തലകുലുക്കി. ടൂത്ത് പിക്സ് പറഞ്ഞു, കേൾക്ക്, ജീവിതത്തിൽ വ്യക്തവും ലളിതവുമായ ഒരേ ഒരു കാര്യം സത്യമാണ്. പക്ഷേ അത് ചിലപ്പോ വേദനയുണ്ടാക്കും. എന്റെ ഈ വേദന എപ്പോഴെങ്കിലും ഇല്ലാതാകുമോ? നിക്കോളാസ് ടൂത്ത് പിക്സിയോട് ചോദിച്ചു. ടൂത്ത് പിക്സ് പറഞ്ഞു, ഒരിക്കലുമില്ല. ഒരു തവണ കള്ളം പറയാനാവില്ലേ? മീക്ക ചോദിച്ചു. പക്ഷേ ആ വേദനയോടൊപ്പം ജീവിക്കാൻ പഠിക്കുക വേണ്ടേ? അത് നിന്നെ കരുത്തനാക്കും. ടൂത്ത് പിക്സി പറഞ്ഞു, അത് മാത്രമാണ് സത്യം. ലിറ്റിൽ കിപ്പ് തിരിച്ചു വന്നതോടെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. ലിറ്റിൽ കിപ്പിനെ രക്ഷിച്ച നിക്കോളാസിന് സമ്മാനമായി ലിറ്റിൽ കിപ്പിന്റെ അച്ഛനും അമ്മയും ചേർന്ന് കുറെ മനോഹരമായ കളിപ്പാട്ടങ്ങളും മിഠായിയും സമ്മാനിച്ചു. ഒരു കളിപ്പാട്ടം എടുത്ത് നിൽക്കുമ്പോൾ അവൻ തനിക്കുണ്ടായിരുന്ന അമ്മ തന്ന പച്ചക്കറി കളിപ്പാട്ടത്തെ പറ്റി ഓർത്തു. ഓരോ കുട്ടിയും കളിപ്പാട്ടം കൊണ്ട് കളിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത് എന്നവൻ പറഞ്ഞതും പെട്ടെന്ന് അവനൊരു ആശയം തോന്നി. നിക്കോളാസ് എൽഫുകളോട്, എനിക്ക് കുറെ കളിപ്പാട്ടവും മിഠായും വേണം, നിങ്ങൾക്കത് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൽഫുകൾക്ക് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നിക്കോളാസിന് വേണ്ടി മനോഹരമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനും മിഠായികൾ സൃഷ്ടിക്കാനും തുടങ്ങി. സമയം 12 അടുക്കുകയായിരുന്നു. നിക്കോളാസ് ആ കളിപ്പാട്ടങ്ങൾ മുഴുവൻ ഒരു ഭാണ്ഡത്തിലാക്കി. എൽഫുകൾ അതിനോടകം ക്രിസ്മസ് ആഘോഷം തുടങ്ങിയിരുന്നു. പോകുന്നതിന് മുമ്പ് ഫാദർ ടോപ്പോ അവനെ മനോഹരമായ ഒരു വസ്ത്രം ധരിപ്പിച്ചു. ശേഷം അവനോട് പറഞ്ഞു, എൽഫേം ഇപ്പോ നിന്റെ കൂടെ നാടാ, ഇപ്പോ പോയിക്കോ, എന്നിട്ട് നീ ഞങ്ങൾക്ക് അഭിമാനം നേടിത്താ. നിക്കോളാസ് ബ്രിക്സിന്റെ പുറത്തേക്ക് കയറി. കളിപ്പാട്ടങ്ങളും മിഠായും നിറഞ്ഞ പാണ്ഡമെടുത്തു. ഉടൻ തന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവൻ പുറപ്പെടാൻ ഒരുങ്ങിയതും അവനു പിന്നിൽ മദർ ബോർഡൽ രഹസ്യ വാതിൽ വഴി പുറത്തു വന്നിരുന്നു. പുറപ്പെട്ടു പോവാൻ പോയ അവന്റെ നേർക്ക് മദർ ബോർഡൽ മന്ത്രശക്തി പ്രയോഗിച്ചു. അതിന്റെ ശക്തിയിൽ അവൻ ബ്ലിക്സിന്റെ പുറത്ത് നിന്ന് താഴെ വീണു. മദർ ബോർഡൽ അവനെ തല കീഴാക്കി ഉയർത്തി. ഈ മനുഷ്യൻ എൽഫേം വിട്ടു പോവാൻ പാടില്ല എന്നലറി പറഞ്ഞു. ഇപ്പൊ നീ സമൂഹത്തെ പറ്റി മോശം അഭിപ്രായം ഉണ്ടാക്കിയാലോ? നമ്മൾ നേടിയതൊക്കെ നഷ്ടപ്പെടുന്നത് കാണാൻ തടസ്സമായിട്ടുള്ളതൊന്നും വെച്ചു പൊറപ്പിക്കരുത്. നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം. മദർ ബോർഡൽ അത് പറഞ്ഞ് തല കീഴാക്കി പൊക്കിയ നിക്കോളാസിനെ തിരിച്ചപ്പോഴാണ് അവന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന മാല കണ്ടത്. അത് കണ്ട് ഏറെ അത്ഭുതപ്പെട്ട ബോർഡൽ ആ മാലയ്ക്കടുത്തേക്ക് വന്നു. ശേഷം വല്ലാത്ത ഭാവത്തോടെ ഇതല്ലേ എന്ന് പറഞ്ഞ് പതിയെ പിന്നിലേക്ക് നീങ്ങി അവനെ താഴേക്കിറക്കി. ശേഷം അവനോട് ചോദിച്ചു, കുട്ടി, ഈ മാല നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇതെന്റെ അമ്മയുടേതാ. ജീവിതകാലം മുഴുവൻ എന്റെ അമ്മ അത് ധരിച്ചിരുന്നു. മദർ ബോർഡൽ ഏറെ വിഷമത്തോടെ പറയാൻ തുടങ്ങി. ഇതൊരിക്കലും കാണുമെന്ന് വിചാരിച്ചതല്ല. കുറെ കാലം മുമ്പ് ഒരു മനുഷ്യ പെൺകുട്ടി ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നു. ക്ഷീണിച്ചു തളർന്ന അവൾക്ക് വഴി തെറ്റിയതായിരുന്നു. ഞങ്ങൾ അവളെ സ്വീകരിച്ചു. അവൾ നല്ല സ്നേഹമുള്ളവളും ദയയുള്ളവളും ശുഭപ്രതീക്ഷയുള്ളവളുമായിരുന്നു. അവൾ ഞങ്ങളുടെ സുഹൃത്തായി മാറി, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. മഞ്ഞു മാറിയപ്പോ അവൾ തെക്കുഭാഗത്തുള്ള വീട്ടിലേക്ക് പോകുന്നവരെ അങ്ങനായിരുന്നു. അവളുടെ കീശ നിറയെ എപ്പോഴും ചോക്ലേറ്റ് ആയിരുന്നു. എന്റെ ചോക്ലേറ്റ് എല്ലാം അങ്ങോട്ടാണല്ലേ പോയത്? ഉടൻ ഫാദർ ടോപ്പോ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു മദർ ബോർഡൽ, ഒരു കാലത്ത് എല്ലാത്തിലും ഉപരി നീ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു.
പക്ഷെ ഒന്നും മിണ്ടാതെ അവൾ പോയത്. ഉടൻ നിക്കോളാസ് പറഞ്ഞു, അമ്മയൊരിക്കലും നിങ്ങളെ ഒന്നും മറന്നിരുന്നില്ല. എല്ലാ ദിവസവും എൽപേമിന്റെ കഥ അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ലൂമി എന്ന ഞാൻ അവളെ വിളിച്ചിരുന്നത്. എന്റെ ലൂമി നിക്കോളാസും നിറ കണ്ണുകളോടെ മദർ ബോർഡൽ പറഞ്ഞ കഥ കേട്ടു. അമ്മ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു. നിക്കോളാസ് പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞത് ലോകത്തെ ഏറ്റവും സന്തോഷവും പ്രതീക്ഷയും നിറഞ്ഞ നാട് എൽഫേമെന്ന, അതിനിയും അങ്ങനെയാവണം. പ്രത്യേകിച്ചും ക്രിസ്മസിന്റെ അന്ന് അമ്മ എനിക്കിട്ട പേരായിരുന്നു ക്രിസ്മസ് എന്നത്. അധികം വൈകാതെ നിക്കോളാസ് ബ്ലിറ്റ്സിന്റെ പുറത്ത് കയറി എൽഫേമിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ബ്ലിറ്റ്സ് എന്നെ ആകാശത്തേക്ക് പറന്നുയർന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവൻ കൊട്ടാരത്തിൽ രാജാവ് ഉറങ്ങുന്ന ജനലിന് സമീപമെത്തി. ശേഷം രാജാവിന്റെ മുറിയിൽ കടന്ന് രാജാവിനെ വിളിച്ചുണർത്തി. ഭയന്ന രാജാവ് ആദ്യം ഭടന്മാരെ വിളിക്കാൻ പോയെങ്കിലും നിക്കോളാസ് രാജാവിനോട് പറഞ്ഞു, വീണ്ടും പ്രതീക്ഷ നൽകുന്ന സാധനമല്ലേ അങ്ങ് അന്വേഷിക്കുന്നേ? ഓ അതാണോ, ഞാൻ അതൊക്കെ ഏതാണ്ട് വിട്ടുകഴിഞ്ഞു. തലയിൽ കൊമ്പുള്ള കുതിരകളെ കണ്ടുമെടുത്ത എപ്പോഴും കുറ്റം മാത്രമേ കാണൂ. നിക്കോളാസ് ഉടൻ രാജാവിന് താൻ കൊണ്ടുവന്ന കളിപ്പാട്ടം കാണിച്ചു. ഇതിനതിന് മാന്ത്രിക ശക്തിയൊന്നും ഇല്ലല്ലോ എന്നായിരുന്നു രാജാവിന്റെ മറുപടി. ഇതെങ്ങനെ പ്രവർത്തിക്കും? രാജാവ് ചോദിച്ചു. നിക്കോളാസ് രാജാവിനെയും ബ്ലിറ്റ്സിന്റെ പുറത്ത് കയറ്റി അവിടെ നിന്ന് പറന്നുയരാൻ തുടങ്ങി. ഗ്രാമത്തിലെ വീടുകളിലേക്കായിരുന്നു രാജാവിനെയും കൂട്ടി അവൻ പോയത്. രാജാവിന്റെ സഹായത്തോടെ ഒച്ചയുണ്ടാക്കാതെ വീടിനകത്ത് കയറി. വീടിനകത്ത് കുട്ടികൾക്കായി നിക്കോളാസ് കളിപ്പാട്ടങ്ങൾ വെക്കാൻ തുടങ്ങി. പുലർച്ചെയാവുന്നവരെ രാജാവും നിക്കോളാസും കൂടി കളിപ്പാട്ടങ്ങൾ ഗ്രാമം മുഴുവൻ വിതരണം ചെയ്തു. പറയാതെ നിക്കോളാസ് രാജാവിനത് കാട്ടിക്കൊടുത്തു. സമ്മാനങ്ങളല്ല ഏറ്റവും പ്രധാനമെന്ന കാര്യം, അവയ്ക്ക് ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും അവയ്ക്ക് പിന്നിലുള്ളത് എന്താണോ അതാണ് ഏറ്റവും പ്രധാനം. സ്നേഹിക്കാൻ ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ സമ്മാനങ്ങളും. അവ കൊടുക്കുമ്പോൾ ആ പ്രതീക്ഷ ഉറയ്ക്കപ്പെടുന്നു. അപ്പോൾ പരസ്പരം സ്നേഹം രൂപപ്പെടുന്നു. സ്നേഹം സന്തോഷമുണ്ടാകുന്നു. അത് പങ്കുവെക്കപ്പെടുന്നു. ആ സന്തോഷമോ വീണ്ടും പ്രതീക്ഷകളാകുന്നു. സമ്മാനം കിട്ടുന്ന കുട്ടികളിലൂടെ ഒരു വീട് നിന്ന് തുടങ്ങുന്ന അത് നാടാകെ പരന്നു പിടിക്കുന്നു. രാജാവ് നിക്കോളാസിനോട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതൊരു പുതിയ കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാം മറന്നുപോയ കാര്യമാ നീ കൊണ്ടുവന്നത്. ഒരുപാട് നന്ദിയുണ്ട്. അത് നല്ല കാര്യം തന്നെ. നിക്കോളാസ് ഞാൻ പോകുക എന്ന് പറഞ്ഞ് തിരികെ നടക്കാൻ തുടങ്ങിയതും രാജാവ് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നേ? ഇവിടുത്തെ എന്റെ ജോലി കഴിഞ്ഞു. കഴിഞ്ഞെന്നോ? ഞാൻ നിങ്ങൾക്കൊരു ആശയം തന്നില്ലേ, അതെങ്ങനെ നടക്കുന്നതെന്നും കാണിച്ചു തന്നു. അപ്പൊ ഇത് നടത്താൻ ആരെയെങ്കിലും ജോലിക്കെടുക്കണമല്ലോ. ആ അത് നല്ല കാര്യമാ, കൊള്ളാം. അങ്ങനാണെ നീ എപ്പോഴാ ജോലി തുടങ്ങുന്നേ? നിക്കോളാസ് സംശയത്തോടെ തിരിഞ്ഞു. രാജാവ് പറഞ്ഞു, എനിക്ക് നിന്നെ പറ്റി അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെന്നും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും സന്തോഷിക്കാനുള്ള അർഹത ഒരാൾക്കുണ്ടെങ്കിൽ അത് നിനക്ക എന്റെ കൊച്ചു ചങ്ങാതി. മാത്രമല്ല വർഷത്തിൽ ഒരു ദിവസത്തേക്ക് നീ ഇത് ചെയ്താൽ മതി. ആ ദിവസത്തെ എന്ത് വിളിക്കും? എളുപ്പമല്ലേ? നിക്കോളാസിന്റെയും മീക്ക എന്ന സംസാരിക്കുന്ന ചുണ്ടലിയുടെയും ദിവസം എന്ന് വിളിച്ചോ? മീക്ക പറഞ്ഞു. വേറെന്തെങ്കിലും പേരുണ്ടോ? രാജാവ് ചോദിച്ചു. നിക്കോളാസ് ക്രിസ്മസ് എന്ന് അതിന് മറുപടി പറഞ്ഞിരിക്കണം. രാജാവുമായി നിക്കോളാസ് വീണ്ടും ബ്ലിറ്റ്സിന് പുറത്തു കയറ്റി പറന്നുയരാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, ഇനിയാരെയാ മാജിക്കിലൂടെ ഇതൊക്കെ വിശ്വസിപ്പിക്കണ്ടേ? നിക്കോളാസ് പോയത് തന്റെ തന്നെ വീട്ടിലേക്കായിരുന്നു. വീടിനകത്ത് കയറി മിഠായി വെച്ച് ആന്റിക്കടുത്ത് നിന്നും അവൻ പുറത്തേക്ക് ഓടിയിറങ്ങി. കള്ളനാണെന്ന് കരുതി ആന്റിയും മിഠായി എടുത്ത് അവന്റെ പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ടായിരുന്നു. ആന്റി ഓടിയെത്തിയപ്പോഴേക്കും ബ്ലിറ്റ്സിന്റെ പുറത്ത് കയറി രാജാവും നിക്കോളാസും പറന്നുയരാൻ തുടങ്ങി. അവൻ വിളിച്ചു പറഞ്ഞു, ഞാനാ നിക്കോളാസ്. ഞാനിപ്പോ കലമാന്റെ പുറത്താ പറക്കുന്നേ. എന്റെ ചുണ്ടലി ഇപ്പൊ സംസാരിക്കും. മാന്ത്രിക വിദ്യയും എൽഫേമും സത്യമാണെന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അതെ, സത്യമാ. രാജാവും വിളിച്ചു പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പോക്കറ്റ് ഒന്ന് നോക്കിക്കോ, അതിൽ മിഠായി ഉണ്ട്. നിക്കോളാസ് പറഞ്ഞു കേട്ട് ആന്റി പോക്കറ്റിൽ നോക്കിയതും ചോക്ലേറ്റുകൾ കണ്ടു. ആർത്തിയോടെ അവരത് തിന്നാൻ തുടങ്ങി. നന്ദിയുണ്ട് നിക്കോളാസ്, അവർ വിളിച്ചു പറഞ്ഞു. ആ സഞ്ചിയിലെ കളിപ്പാട്ടങ്ങൾ തീരാറായിരുന്നു. പക്ഷേ നിക്കോളാസിന്റെ സാഹസങ്ങൾ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാജാവും ചുണ്ടലിയും ബ്ലിറ്റ്സനും ക്രിസ്മസ് എന്ന പേരുള്ള ആൺകുട്ടിയും ആകാശത്തിലേക്ക് അപ്രത്യക്ഷരായി. റൂത്ത് ആന്റി കഥ പറഞ്ഞു നിർത്തി. കഥ കേട്ട് കുറച്ചു കഴിഞ്ഞ് കുട്ടികളും ആന്റിയും താഴേക്ക് വരുമ്പോൾ അവരുടെ അച്ഛൻ മടങ്ങി വന്നിരുന്നു. അച്ഛന്റെ അടുത്തേക്ക് കുട്ടികൾ ഓടിച്ചെന്നു. പക്ഷെ അപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച അവർ കണ്ടത്. അവരുടെ ഹാൾ നിറയെ ക്രിസ്മസ് അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒപ്പം നിരവധി ക്രിസ്മസ് സമ്മാനങ്ങളും അവിടെ ഇരിപ്പുണ്ട്. ഞാനല്ല ഇത് ചെയ്തത്, പപ്പ പറഞ്ഞു. ഉടൻ റൂത്താൻഡി പറയാൻ തുടങ്ങി, ഇങ്ങനെയേ ഇത് സംഭവിക്കുന്നേ. അന്ധകാരം നിറഞ്ഞ രാത്രി അവസാനിക്കും, സൂര്യൻ ഉദിക്കും, ക്രിസ്മസ് പുലരികൾ വീണ്ടും വരും. ആ സമയത്ത് എന്തും സംഭവിക്കാം. അമ്മയ്ക്കിത് ഇഷ്ടമായേനെ. അമ്മേനെ തിരിച്ചു വരില്ലല്ലേ? ഇളയ കുട്ടി ചോദിച്ചു. റൂത്താൻഡി പറഞ്ഞു, ഇല്ല, പക്ഷേ ഇപ്പോ നിങ്ങളാ അവളുടെ ഏറ്റവും നല്ല ഓർമ്മ. ആ ക്രിസ്മസ് ട്രീയിൽ നിക്കോളാസിന്റെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ പോലൊന്ന് തൂങ്ങുന്നുണ്ടായിരുന്നു. റൂത്താൻഡി പുറപ്പെടാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും കുട്ടികൾ വിളിച്ചു ചോദിച്ചു, ശരിക്കും ക്രിസ്മസ് അങ്ങനാണോ തുടങ്ങിയത്? റൂത്താൻഡി തുപ്പി വെക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവരുടെ നീളം
ചെവി ഒന്ന് പുറത്തു കണ്ടു. റൂത്ത് ആന്റി പറഞ്ഞു, ആയിരിക്കുമല്ലോ, ആയിരിക്കണം, ഞാൻ കള്ളം പറയില്ലല്ലോ. പെട്ടെന്ന് കുട്ടികൾക്ക് സംശയം തോന്നി. പുറത്തേക്ക് ഇറങ്ങിയ റൂത്താന്റിയെ ജനലിലൂടെ അവർ എത്തി നോക്കി. റൂത്താന്റി അപ്പോൾ തെരുവിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും കയ്യിലുണ്ടായിരുന്ന ഒരു പടക്കമെടുത്ത് റൂത്താന്റി മുകളിലേക്ക് എറിഞ്ഞു. അത് മുകളിൽ ചെന്ന് പല വർണ്ണത്തിൽ പൊട്ടിവിടർന്നു. യാഥാർത്ഥ്യത്തിൽ അത് റൂത്താന്റിയുടെ രൂപത്തിൽ വന്ന ട്രൂത്ത് പിക്സിയായിരുന്നു. ആ ദൃശ്യത്തോടെ അതിഗംഭീര ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ.